ഹായ് വെൽക്കം ടു ലവ് മൈ ലൈഫ് അമ്മൂസ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോഴാണോ ഞാൻ വീഡിയോസ് തരുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ തംബ്ലൈന് കൊടുത്ത പോലെ മേക്കപ്പ് ചെയ്താൽ മാത്രമേ സുന്ദരിയാവൂ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി നമുക്കിടയിൽ. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് എങ്ങനെ നല്ല ഹെൽത്തി ആൻഡ് ബ്യൂട്ടി ഗ്ലോ സ്കിന്നൊക്കെ ആക്കി എടുക്കാമെന്നുള്ള കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടിപ്സ് അലാറ സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ പലരും അലാറം സെറ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കുന്നവരുണ്ടാവും, എഴുന്നേൽക്കാത്തവരുണ്ടാവും, അലാറത്തെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ട്. നമ്മൾ അലാറം സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏത് സമയമാണോ അലാറം സെറ്റ് ചെയ്തത്, അതായത് 5 മണി സെറ്റ് ചെയ്തിട്ടുണ്ടാവും, 4 മണി സെറ്റ് ചെയ്തിട്ടുണ്ടാവും, 6 മണി 7 മണി ഏത് സമയമാണോ നമ്മൾ സെറ്റ് ചെയ്തത് അതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ തീരുമാനിച്ച 5 മണിയാണ് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഒരു 4:50 സെറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നതൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അതായത് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ദൈവമേ സമയം പോയി, അന്നത്തെ ദിവസം ഇങ്ങനെ പറഞ്ഞാൽ ആ രാവിലെ അലാറം വെച്ചിട്ടാണ് അലാറത്തെ കുറ്റം പറയുന്നവരായിരിക്കും നമ്മൾ. അതൊക്കെ ഒഴിവാക്കാൻ നല്ലതായിരിക്കും. പിന്നീട് മൂഷിച്ചലോടെ എഴുന്നേൽക്കുന്നവരുണ്ടാവും, 5 മണിക്ക് അലാറം സെറ്റ് ചെയ്ത് ദൈവമേ എഴുന്നേൽക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളെന്താ ചെയ്യുക, ഒരു 4:50 5 മണിയെങ്കിൽ 4:50 6 മണിയെങ്കിൽ 5:50 സെറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു 6 മണിയോ 5 മണിയോ ആ ടൈമിലേക്ക് നമ്മുടെ മനസ്സൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. സെക്കൻഡ് ടിപ്സാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. കൂടാതെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ പാട് വെള്ളം കുടിക്കുക. നല്ല നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കാൻ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനല്ല പറയുന്നത്, വെള്ളം കുടിക്കുക. ഒരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം നിങ്ങൾ എഴുന്നേറ്റ ഉടനെ കുടിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ കണ്ണാടിയൊക്കെ പോയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ തേർഡ് ടിപ്സാണ് എഴുന്നേറ്റ ഉടനെ കണ്ണാടി നോക്കുക. ഈ കണ്ണാടി നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ണാടിക്ക് പോയി നോക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് വർദ്ധിക്കുന്നത് അവിടെ. അതിന് വേണ്ടിയിട്ടാണ് കണ്ണാടിയിലൊക്കെ നോക്കുക. രാവിലെ എഴുന്നേറ്റോടനെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ചിരിക്കുകയൊക്കെ ചെയ്ത് അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫേസ് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, ബോഡി ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ ഇത്തിരി തടിച്ചിട്ടാണ്, ഒന്ന് മെലിയണം, നമ്മൾ മെലിഞ്ഞിട്ടാണ്, കുറച്ച് തടിക്കണം എന്നൊക്കെ തോന്നുന്നത് ഈ കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി നിൽക്കുമ്പോഴാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ ആ ടിപ്സും ട്രിക്സും ഒന്ന് ഫോളോ ചെയ്യുക. ഫോർത്ത് ടിപ്സാണ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ. നമ്മൾ പലരും രാവിലെ സ്കിൻ കെയർ ചെയ്യുന്നവരായിരിക്കില്ല, ഹെയർ കെയർ ചെയ്യുന്നവരായിരിക്കില്ല. ഇനി മുതൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുക, ടോൺ ചെയ്യുക, സിറോ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക, മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ നോക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും. അതായത് കെമിക്കൽസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നല്ല, നാച്ചുറലായിട്ടുള്ള ഫേസ് വാഷിന് കടലമാവ് യൂസ് ചെയ്യാം, ടോണിന് റോസ് വാട്ടർ ടോണർ യൂസ് ചെയ്യാം. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മോയ്സ്ചറൈസർ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം, ഉണ്ടാക്കുന്ന അറിയാമെങ്കിൽ അവർക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അതൊക്കെ നമുക്ക് നല്ല ചേഞ്ചസ് ഫേസിൽ കാണാൻ പറ്റും. നൈറ്റ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക സ്കിൻ കെയർ റുട്ടീൻ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ പൊല്യൂഷൻ അല്ലേ, മൊത്തം പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. അതൊക്കെ നൈറ്റ് സ്കിൻ കെയർ കൂടി മാറ്റാൻ പറ്റും. നൈറ്റ് സ്കിൻ കെയർ കുറച്ച് കെമിക്കൽസ് ഒന്ന് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ഈ പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഇവയൊക്കെ നോക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ ശ്രമിക്കുക. 5th ടിപ്സ് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് രാവിലെ എഴുന്നേറ്റിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ 1/2 മണിക്കൂറെങ്കിലും 1/2 hour എങ്കിലും നമ്മൾ നമുക്കായിട്ട് മാറ്റി വെക്കുക. വർക്കൗട്ട് ചെയ്യുന്നത് ശരീരത്തിന് സൗന്ദര്യം കൂടാൻ നല്ലതാണ്, ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ നല്ലതാണ്. 1/2 hour മസ്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. നന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ഡെയിലി ഒരു 1/2 hour എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. 6th ടിപ്സ് അതായത് കുളിക്കുക.
പാർട്ടിങ് രാവിലെ കുളിക്കാൻ മടിയുള്ളവരായിരിക്കും പല ആൾക്കാരും. ചിലപ്പം ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തവരായിരിക്കും, 2 ഡേയ്സ് കൂടുമ്പോൾ വാഷ് ചെയ്യുന്നവരായിരിക്കും. ഫസ്റ്റായിട്ട് കുളിക്കാൻ ശ്രമിക്കുക, അത് നമുക്ക് എനർജി കൂടാൻ കാരണമാവും. രാവിലെ തന്നെ നമ്മൾ എന്താ ചെയ്യുക, തലേ ദിവസം തന്നെ അത് ആ മൂഡ് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്താലേ നമുക്കൊരു എനർജി കിട്ടത്തില്ല. നല്ല ഒരു എനർജി ഫീൽ ചെയ്യാൻ ബാത്തിങ് അത്രക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും. 7th tips, നല്ല രീതിയിലുള്ള ഫുഡ് റൂട്ടീൻ ഫോളോ ചെയ്യുക. വാരി വലിച്ച് കഴിക്കാതിരിക്കുക. വേസ്റ്റ് ആകുന്ന ചിന്തയോടുകൂടി വാരി വലിച്ച് കഴിക്കുന്നവരായിരിക്കും പല ആൾക്കാരും. നമ്മളിപ്പം പറയില്ല എത്ര ഫുഡ് കഴിച്ചാലും നമുക്ക് വിശക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോട്ടീനുള്ള ആഹാരം നമ്മൾ കഴിക്കുന്നില്ല. എന്തൊക്കെയോ നമ്മൾ കഴിക്കുന്നുണ്ട്, എന്തൊക്കെയോ ശരീരത്തിൽ എത്തുന്നുണ്ട്, പക്ഷേ അതിനൊന്നുള്ള ഒരു ഗുണങ്ങളോ കാര്യങ്ങളോ നമുക്ക് ശരീരത്തിന് കിട്ടുന്നില്ല. വാരി വലിച്ച് കഴിച്ചിട്ട് നമ്മൾ തടി കൂടുക എന്നല്ലാണ്ട് തടി കുറയത്തില്ല. നല്ല ഫുഡ് റൂട്ടീൻ ഫോളോ ചെയ്യുക. നട്ട്സ്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതാണ്, അത് നമ്മളെ സ്കിന്നിന് നല്ലതാണ്, നമ്മുടെ സൗന്ദര്യത്തിന് നല്ലതാണ്, ഒക്കത്തിനും വൈറ്റമിൻ ഇ നല്ലതാണ്. അതുപോലെ തന്നെ സലാഡ്, ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ വെജ് സലാഡ് ഇവയൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക. വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ളവർക്ക് ജ്യൂസ് രൂപത്തിൽ കുടിക്കാവുന്നതാണ്. അതായത് ലെമൺ ലൈമൊക്കെ ആക്കിയിട്ട് കുടിക്കുക, ഓറഞ്ച് ജ്യൂസ് കുടിക്കുക. ഓറഞ്ച് ജ്യൂസ് മസ്റ്റായിട്ട് രാവിലെ കുടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ സ്കിന്ന് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് ഓറഞ്ച്. സ്കിന്ന് നിറം വെക്കാനൊക്കെ നല്ലതാണ്. ടെൻഷൻ അടിക്കുക, എല്ലാവരും ടെൻഷൻ അടിക്കും. ഞാനായാലും നിങ്ങളൊക്കെ ആയാലും ടെൻഷൻ അടിക്കും. നമ്മൾ ടെൻഷൻ അടിക്കുന്നതിനാണ് നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കും. കാരണം വെച്ചാൽ നമ്മളൊരു ചിന്ത, ലോകത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല, എനിക്ക് മാത്രമല്ല പ്രശ്നങ്ങളുള്ളത്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്ന് ചിന്തിച്ചാൽ തന്നെ ഒരുവിധം പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ മറ്റുള്ള ലൈഫുമായിട്ട് നമ്മളെ ലൈഫ് കമ്പയർ ചെയ്തിട്ട് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. അവൻ അതുണ്ട്, എനിക്കിതില്ല, അവൻ്റെ ലൈഫ് ഭയങ്കരമാണ്, അവളെ ലൈഫ് ഭയങ്കരമാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മളൊട്ട് നേടുകയില്ല, അവരൊട്ട് നേടിക്കൊണ്ടേയിരിക്കും. നമ്മളിത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും, നമ്മളൊന്നും ആയില്ല എന്നല്ല ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഇതൊക്കെ മറികടക്കാൻ എന്താ ചെയ്യുക, നമ്മൾ ബിസി ആയിരിക്കുക ലൈഫിൽ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഹോബീസ് നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ബിസി ആയിരിക്കുക. ബിസി ആയിരുന്നാൽ തന്നെ നമുക്ക് ടെൻഷൻ അടിക്കില്ല, നമ്മളതിനെക്കുറിച്ച് ആലോചിക്കില്ലല്ലോ, മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കില്ല. നമ്മൾ നമുക്ക് എന്താണോ ഇഷ്ടം അതിൽ ഇങ്ങനെ ഒഴുകിയിരിക്കും. അത് നമുക്ക് മുന്നോട്ട് ടെൻഷൻ എന്ന ഒരു പടി മറികടക്കാൻ നമുക്ക് പറ്റും. പരമാവധി ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക, അതാണ് ഏറ്റവും ചെയ്യേണ്ടത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. പാട്ട് കേൾക്കുന്നവർക്ക് പാട്ട് കേൾക്കുക. പിന്നെന്താ പറയുക, നമുക്ക് എന്താണോ ഇഷ്ടം, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ കുക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. 9th tips, നമ്മൾ എന്താണോ പിറ്റേന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അത് തലേന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക നല്ലതായിരിക്കും. ഒരു ഡയറിയോ നോട്ട്ബുക്കോ എടുത്തിട്ട് എന്താണോ നമുക്ക് നാളെ ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കി വെച്ചിട്ട് പിറ്റേന്ന് നോക്കിയിട്ട് നമ്മൾ എന്തെല്ലാണോ ചെയ്തത് അതൊക്കെ ടിക്ക് ചെയ്ത് വെക്കുക. അത് കുറച്ചും കൂടി നമുക്ക് കോൺഫിഡൻസ് ഒക്കെ കൂട്ടാൻ നല്ലതായിരിക്കും. അതങ്ങനെ തുടർന്ന് തുടർന്ന് കൊണ്ടിരിക്കുമ്പോൾ ഡെയിലി ഇങ്ങനെ അതിങ്ങനെ ഫോളോ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലൈഫിൽ ഒരുപാട് തരം മാറ്റങ്ങളുണ്ടാകും. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. ചെയ്യേണ്ട ഒരിത് ഒരു എനർജി ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്കത് പറ്റും എന്നുള്ളൊരിതുണ്ടാവും. ഒക്കെ ഇതിനെ കൊണ്ട് സാധിക്കും. നമ്മുടെ ലാസ്റ്റ് ടിപ്പ്, 10th tips, നെഗറ്റീവ് തോട്ട്സ്. എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും, പോലെ എനിക്കും ഉണ്ടാവും. ഞാനും ഇങ്ങനെ വളരെ കൂടുതൽ ചിന്തിക്കുന്ന ആളാണ്. അതൊക്കെ ഒഴിവാക്കേണ്ട കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നമുക്ക് ഞാനൊന്നും ആയില്ലെന്ന് തോന്നൽ നമ്മൾ പ്രത്യേകിച്ച് ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കായിരിക്കും കൂടുതലുണ്ടാവുക. നമ്മൾ എവിടെ എത്തിയില്ല എന്നൊക്കെ തോന്നലുണ്ട്. പക്ഷെ അതൊന്ന് ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ അടിക്കണ്ട. ലോകത്തിൻ്റെ വാതിലിങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ആ വഴി കൂടി ഒന്നും ആ വാതിൽ തുറന്നിട്ട് നമ്മൾ ആ വഴി കൂടി പോകാത്തതാണ് നമ്മൾ. പക്ഷെ എപ്പോൾ വാതിൽ നമ്മൾ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്കൊരുപാട് കഴിവുണ്ട്, കഴിവില്ലാത്ത ഒരാരുമില്ല. ഓരോരുത്തർക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള കഴിവുണ്ട്. കഴിവില്ലാത്ത ഒരാരും നമ്മൾ ലോകത്തിൽ ആരുമില്ല. പക്ഷെ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ.
അത് നമ്മൾ ഒന്നും ആയില്ല എത്തിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് നെഗറ്റീവ് തോട്ട്സ് നമ്മൾ പരമാവധി തലയിൽ കയറ്റി വെച്ചിട്ട് നമ്മളെല്ലാ പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. എനിക്കത് പറ്റും, എനിക്കത് ചെയ്യണം, ഞാൻ ചെയ്യും, എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഞാൻ സാധിച്ചെടുക്കും. പരമാവധി നമ്മൾ പോസിറ്റീവ് എനർജി ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാൽ തന്നെ നമ്മളോട് നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും, നമ്മളെ കോൺഫിഡൻസ് ഒക്കെ കൂടും. ടിപ്സ് ആൻഡ് ട്രിക്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുള്ളെങ്കിലും കാണുന്ന ആൾക്കാർ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നത്. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ബൈ.